ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഓരോ പാർട്ടികളും ഓരോ മണ്ഡലത്തിലെയും തങ്ങളുടെ ജയപരാജയങ്ങൾ വിലയിരുത്തി തുടങ്ങി. കോൺഗ്രസ് മലബാർ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ അമ്പരപ്പിക്കുന്ന ഫലമാണ് കണ്ടത്. സമുദായ സംഘടനാ നേതാക്കളുടെ ജയപരാജയങ്ങളായിരുന്നു അതിൽ പ്രധാനം. അങ്ങനെ വന്നാൽ സീറ്റ് മോഹികളായ UDFകാർ വലിയ പ്രശ്നം സൃഷ്ടിക്കും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള സ്വകാര്യ ഏജൻസിയുടെ ഒന്നാം ഘട്ട സർവേ കഴിഞ്ഞു. സർവേ കഴിഞ്ഞപ്പോൾ ഏറ്റവും നിർണായകമായി നിലനിൽക്കുന്നത് മലബാറിലെ സമുദായ സന്തുലനമാണ്. കാസർഗോഡ്, കണ്ണൂർ, വടകര, വയനാട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സമുദായ പരിഗണന തുടരണമെന്നാണ് സർവേക്ക് ശേഷം സ്വകാര്യ ഏജൻസി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ ശുപാർശ നടപ്പിലാക്കാൻ ഒരുങ്ങുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ പ്രശ്നം സങ്കീർണമാവുകയാണ്. ഈ സാഹചര്യം കണക്കിലെടുത്ത് സമുദായ സന്തുലനം എന്ന വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാർഗം തേടുകയാണ് പാർട്ടി. ഇതിനായി അവസാന സാധ്യത കൂടി പഠിക്കാൻ സ്വകാര്യ ഏജൻസിയെ നിയോഗിച്ചുവെന്നാണ് വിവരം. കോഴിക്കോട്ട് സിറ്റിംഗ് MP MK രാഘവനെ നിലനിർത്താനുള്ള സാധ്യത വർദ്ധിച്ചപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, വടകര, വയനാട് മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിലാണ് സമുദായ പരിഗണന വിഷയമായത്. 6921 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിന് കൈവിട്ടു പോയ കാസർഗോഡ് മണ്ഡലം പിടിച്ചെടുക്കാൻ പറ്റിയത് ഹിന്ദുത്വ വോട്ട് കൂടി ആകർഷിക്കുന്ന ഒരാളായിരിക്കണമെന്നാണ് കോൺഗ്രസിന് ലഭിച്ച റിപ്പോർട്ട്. ഇടതുമുന്നണിയെ ഞെട്ടിച്ച പ്രകടനമാണ് കഴിഞ്ഞ തവണ TE സിദ്ദിഖ് കാസർഗോഡ് നടത്തിയിരുന്നത്. ഇത് പരിഗണിച്ച ഇടതുമുന്നണി കൂടുതൽ ഹിന്ദുത്വ പ്രീണന നിലപാട് കാസർഗോഡ് ആവിഷ്കരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ തവണ K സുരേന്ദ്രൻ 172826 വോട്ട് നേടിയ കാസർഗോഡ് പുതിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ അവസരം നൽകി BJP മുന്നേറ്റം നടത്തുന്നത് തടയാൻ കോൺഗ്രസ് പരിഗണിക്കുന്നത് IRamaraiah മകൻ അഡ്വക്കേറ്റ് സുബ്ബറായയാണ്. ഖാദർ മാങ്ങാട്, ഷാനിമോൾ ഉസ്മാൻ, TE സിദ്ദിഖ് എന്നിവരെയെല്ലാം പരീക്ഷിച്ച കാസർഗോഡ് ഇനിയൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പരിഗണിക്കരുതെന്ന സമ്മർദ്ദം ശക്തമാണ്. അങ്ങനെയാകുമ്പോൾ സംസ്ഥാന തലത്തിലെ മുസ്ലിം പരിഗണന മലബാറിൽ തന്നെ പരിഹരിക്കണമെങ്കിൽ കണ്ണൂർ, വടകര, വയനാട് സീറ്റുകളിൽ പുതിയ ആളുകളെ കണ്ടെത്തേണ്ടി വരും എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. K സുധാകരൻ മത്സരിച്ച് തിരിച്ചു പിടിക്കേണ്ട മണ്ഡലമാണ് കണ്ണൂർ എന്ന നിലയിലാണ് DCC വൃത്തങ്ങളിലെ ഭൂരിഭാഗവും ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന തലത്തിൽ ഈഴവ പരിഗണനയിൽ ആറ്റിങ്ങൽ, ആലപ്പുഴ, വടകര എന്നിവയോടൊപ്പം കണ്ണൂരും പരിഗണിച്ചാണ് പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത്. ഇതനുസരിച്ച് സുധാകരൻ തന്നെയാവണമെന്നും ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിർത്തിയതും സമുദായ പരിഗണനയിലാണ്. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ വീണ്ടും മുല്ലപ്പള്ളി മത്സരിക്കരുതെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. വയനാട്ടിൽ സുരക്ഷിത സീറ്റ് എന്ന നിലയിൽ MM ഹസൻ, TE സിദ്ദിഖ്, ഷാനിമോൾ ഉസ്മാൻ, അബ്ദുൾ മജീദ്, ആര്യാടൻ ഷൌക്കത്ത് എന്നിവരുടെ പേരുകളാണ് ഉയരുന്നത്. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയിൽ നിന്ന് 3 സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഗംഭീരമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.